ഹായ് ഫ്രണ്ട്സ്, സഖി യുവർ അൾട്ടിമേറ്റ് ഫ്രണ്ട് എന്ന നമ്മുടെ ഈ ചാനലിലെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ വീഡിയോ ഒത്തിരി ആളുകൾ കാണുകയും അത് കാട്ടിലാണെങ്കിൽ പോലും സിങ്കോണിയം ചെടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ആ ചെടികൾ മണിപ്ലാന്റ് അതൊക്കെ അയച്ചു തരാമോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് കൊറിയർ ഒത്തിരി ഡിലേ ആവും എന്നുള്ള അറിവാണ് എനിക്ക് കിട്ടിയത്. കൂടാതെ ഞാൻ ഇതുവരെ കൊറിയർ ചെയ്തിട്ടുമില്ല. എങ്കിലും എല്ലാവരും കോണ്ടാക്ട് ചെയ്തു, കമൻറ്റിൽ വന്നവർക്ക് ഞാൻ ഇമെയിൽ ഐഡി അയച്ചു കൊടുത്തു. ആ രീതിയിൽ എല്ലാവരും കോണ്ടാക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കൊറിയർ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴും ഈ ഒരു ടൈമിൽ പ്ലാന്റ്സ് സെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 4 ദിവസമെങ്കിലും എടുക്കും. 3 ദിവസമാണ്, ചിലപ്പോൾ 4 അതിലധികമോ ദിവസം എടുത്തേക്കുന്നു കിട്ടി. പക്ഷേ വയനാട്ടിലുള്ള ഷിൻഡ എന്തായാലും എനിക്ക് ഈ ചെടികൾ അയച്ചു തന്നെന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്ന് ചെയ്തു നോക്കി, ഒരു ഫസ്റ്റ് കൊറിയർ ചെയ്തു നോക്കി. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്ത വീഡിയോ എടുത്ത് വെച്ചിരുന്നു. 4 ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത് അവിടെ കിട്ടിക്കഴിയുമ്പോൾ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ ബുധനാഴ്ചയാണ് ഞാൻ അയച്ചത്, ഇടയ്ക്ക് ഒരു ഞായറാഴ്ച വന്നു. എന്നിട്ടും 8ാമത്തെ ദിവസം പിന്നീടുള്ള ബുധനാഴ്ച ഈവനിങ്ങിലാണ് അവർക്ക് ഈ ചെടികൾ കിട്ടിയത്. അപ്പം എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയി. അതിനകത്ത് ആ ചെടികൾ ഏതാവസ്ഥയിലായിരിക്കുന്നൊന്നും എനിക്കറിയില്ല. ഉണങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ചീഞ്ഞു പോയിരിക്കാം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അൺബോക്സിംഗ് വീഡിയോ കിട്ടി. ആ കിട്ടിയ വീഡിയോ ഞാൻ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ചെടികൾ ഈ ഒരവസ്ഥയിൽ ഈ 8 ദിവസത്തോളം അത് ഇരിക്കുന്ന, അത് ഞാൻ എന്ത് രീതിയിലാണ് പാക്ക് ചെയ്തതെന്നുള്ള ആ ഒരു കൊറിയർ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്ന. ഈ ടൈപ്പ് ചെടികളായതുകൊണ്ടാണോന്നറിയില്ല, എന്തായാലും നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ അൺബോക്സിംഗ് വീഡിയോ ആദ്യം ഇട്ട് തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ താല്പര്യമുള്ളവരാണെങ്കിൽ ആ പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളൂ. അപ്പം നമുക്ക് ആ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഒരാഴ്ചയായിട്ട് കാത്തുകാത്തിരുന്ന ആ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് ചെയ്തത് തന്നെ ഒരു നെല്ലിക്കയുടെ ജ്യൂസ് വാങ്ങിയ ഒരു ബോക്സാണ്. ഞാനത് റിവേഴ്സ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ അപ്പോൾ അതിൻ്റെ ഉൾഭാഗം, ബോക്സിൻ്റെ പുറംഭാഗം ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇത് റിവേഴ്സ് ചെയ്തപ്പോൾ ഉൾഭാഗം ജസ്റ്റ് പ്ലാസ്റ്റിക് കോട്ടിംഗ്. ഈ ചെടിയിൽ നിന്നും വെള്ളമൊക്കെ ലീക്ക് ആവുകയാണെങ്കിൽ ആ കവറ് നനഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദാ ഈ ഒരവസ്ഥയിൽ 8 ദിവസം കഴിഞ്ഞ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഹാപ്പിയായി. അതിൻ്റെ ആ ഇലകളൊക്കെ ഇരിക്കുന്നു ഒന്ന് നോക്കിക്കേ, നല്ല ഫ്രഷായിട്ട് തന്നെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ദിവസം കൂടി ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ആ കൊറിയർ ചെയ്ത് കൊടുത്ത അവർക്കത് പ്രയോജനപ്പെടുമോ, അങ്ങനെ ഒരു ടെൻഷൻ തന്നെയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷിൻഡനെ വിളിച്ച് ഇതെത്തിയോ, ഇതൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാവോ, ഇതൊക്കെ അന്വേഷിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കൊറിയർ അയച്ചു പോയല്ലോ. അപ്പം ഞാൻ DTDC കൊറിയർ ഓഫീസിലാണ് ഇത് ഏൽപ്പിച്ചത്. ആ ഇത് മുഖാന്തരമാണ് കേട്ടോ ഇത് അയച്ചത്. ഇത്രയും ചെടികൾ അയക്കാനായിട്ട് എനിക്ക് കൊറിയർ ചാർജ് ഒരു 75 രൂപയാണ് വന്നത്. പിന്നെ ഇത് പാക്ക് ചെയ്തതിൻ്റെ ആ ഒരു ചെറിയ ചാർജ് കൂടി, ഒരു ചിലവ് കൂടി എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ എനിക്കത് പേയ്മെൻറ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ചെടികളുടെ ആ ഒരു അവസ്ഥയൊന്ന് നോക്കിക്കേ കണ്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഈ ചെടികൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോകൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ ഒരു ചെറിയ പീസാണ് ഇതിൻ്റെ അൺബോക്സിങ് കിട്ടിയത്. അപ്പോൾ ഞാനത് പാക്ക് ചെയ്ത രീതിയാണ് പറയുന്നത്. ചകിരിച്ചോറും മണ്ണും കുറച്ച് ജൈവവളവും കൂടി, വളരെ കുറച്ച് ജൈവവളവും കൂടി കൂടിയിട്ട് ഞാനിതുപോലെ മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത് മണ്ണും കൂടി കൂടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ചെടികളെന്ന് പറഞ്ഞാൽ, ആ മണിപ്ലാന്റിൻ്റെ 2-3 ടൈപ്പ് ഇലകളും സിങ്കോണിയം ചെടിയുടെ 2-3 ടൈപ്പും. എനിക്ക് ആ ഇലകളിൽ വെറൈറ്റി തോന്നിയത് അതിൻ്റെ ഏറ്റവും തീരെ ചെറിയ തൈകൾ രാവിലെ പോയി പറിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഞാൻ നട്ട് പിടിപ്പിച്ചിരുന്ന ചെടികൾ പോലുമല്ല. അപ്പോൾ എന്നിട്ട് നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് കവറിന് പകരം കിട്ടുന്ന ആ ഒരു കവറുണ്ടല്ലോ, ആ ഒരു കവറ് 4 ലെയറായിട്ട്, നല്ല വലിയ സ്ക്വയർ പീസായിട്ട് 4 ലെയറായിട്ട് മുറിച്ചെടുത്തു. അപ്പോൾ അതാകുമ്പോൾ
ആ ഈർപ്പം കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് എൻ്റെ മനസ്സിലുള്ളൊരു തോന്നലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ബേസിക്കായിട്ട് ഞാൻ ഒന്നും പഠിക്കുകയോ മനസ്സിലാക്കിയോ ഒന്നും ചെയ്തിരുന്ന ആളല്ല. ഒത്തിരി പേര് ചോദിച്ചെങ്കിലും ഇത് ആർക്കാണെങ്കിലും ഇത് കിട്ടുമ്പോൾ അവർക്ക് പ്രയോജനപ്പെടണം ആ ഒരു ചിന്തയിൽ മാത്രമാണ് ഞാൻ ഇതിങ്ങനെ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ എടുത്തു വച്ചിരിക്കുന്ന ചെടികളൊക്കെ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ ഈ ചെടികൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് മുമ്പ് എന്നോട് ആവശ്യപ്പെട്ടവരെയൊക്കെ ഈ വീഡിയോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ചെടികൾ ഫ്രഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്താൽ ഞാൻ ഈ ചെടികളൊക്കെ അയച്ചു തരാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് ആ പാക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഞാൻ നീട്ടി വെച്ചുകൊണ്ടിരുന്നത്, എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഒരു തീരുമാനത്തിലെത്തി, ഷിൻഡയ്ക്കും കുഴപ്പമില്ല ഈ രണ്ട് ചെടികളോട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിൻഡയ്ക്ക് അത് ഓക്കെയാണ് ചേച്ചി, എന്തായാലും ട്രൈ ചെയ്തോളാം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ആ ഒരു നാല് ലെയറ് ആ കവറിൻ്റെ മുകളിലേക്ക് മണ്ണെടുത്തിട്ട് ഇതുപോലെ ഇത്രയും വെള്ളം കൃത്യമാണ്, ഒട്ടും കൂട്ടി കൊടുത്തിട്ടില്ല, ഇങ്ങനെ രണ്ട് പ്രാവശ്യം കൈക്കൊമ്പിളിൽ വെള്ളം എടുത്തു കൊടുത്തു. എന്നിട്ട് രാവിലെ പറിച്ചു വെച്ച ആ ചെടികൾ ആ വേരോടുകൂടി, പിന്നെ ഒടിച്ചെടുത്ത ആ ഒരു ചെടിയുണ്ട് അതും കൂടി കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തു. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും സിമ്പിളാണ്. ആ ഒരു 8 ദിവസം ഇതെങ്ങനെയാവും എന്ന് ചിന്തിച്ചിരുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. പിന്നെ ചെടികളെ വില കുറച്ച് കാണുന്നവർക്കാണെങ്കിൽ ഓ ചെടിയല്ലേ പോട്ടേ എന്ന് വിചാരിക്കാം. എന്നെ സംബന്ധിച്ച് നമ്മളിത് എറണാകുളത്ത് നിന്ന് വയനാട് വരെ എത്തിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആ കഷ്ടപ്പെട്ടതിനൊരു പ്രയോജനം വേണം എന്ന് ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഇത് അതൊന്ന് ഒരു ചെറിയ കയറ് തന്നെയാണ്, തീരെ വണ്ണം കുറഞ്ഞ ആ ഒരു കയർ, പ്ലാസ്റ്റിക് കയറിൻ്റെ കഷ്ണമാണ് എനിക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഞാൻ സംസാരിക്കുന്ന കൂടെ ആ വീഡിയോ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. സിമ്പിളാണ്, 4 ലെയറ് ആ കവറിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറും മണ്ണും കുറച്ച് ജൈവവളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ ചെടികൾ ഡയറക്റ്റ് പറിച്ചെടുത്തു. അപ്പം തന്നെ ഈ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. പിന്നെ ഞാനതൊരു പ്ലാസ്റ്റിക് കവറിൽ നിറയ്ക്കാനായിട്ടാണ്, അപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുവാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇതിൽ നിന്നും വെള്ളം എന്തായാലും ഡിസ്ചാർജ് ആവുമല്ലോ. അപ്പോൾ അത് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ കൂടി ഒഴുകി നടക്കുകയോ നമ്മുടെ ഈ ബോക്സിലേക്ക് വരികയോ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഈർപ്പം അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തത്. അതിന് പകരം ജസ്റ്റ് ചകിരിയോ ചകിരിച്ചോറോ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. എനിക്ക് അന്നേരം തോന്നിയത് ഇങ്ങനെ ചെയ്യാനാണ്. എന്നിട്ട് ആ പ്ലാസ്റ്റിക് കവറും ദാ ഇതുപോലെ തന്നെ കെട്ടിവെച്ചു. അപ്പോൾ യാതൊരു തരത്തിലും വെള്ളം ഇതിൻ്റെ പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ വന്നാൽ പോലും ആ ബോക്സിൻ്റെ ഉൾഭാഗത്ത് പറ്റിയാൽ ആ ബോക്സിന് ഡാമേജ് സംഭവിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള വശം ഉള്ളിലോട്ടാക്കി അത് പാക്ക് ചെയ്തത്. കണ്ടോ, പിന്നീട് ഞാൻ ഈ ബോക്സിന് പല ഭാഗത്തായിട്ട് ഹോൾ ഇട്ട് കൊടുത്തു. ഒരു മുകളിലാണ് ബോക്സിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ താഴ് ഭാഗത്ത്, അങ്ങനെയാണ് ഞാൻ ഈ ഹോൾ ഇട്ട് കൊടുത്തത്. പക്ഷേ കൊറിയർ ഓഫീസിൽ ചെന്ന് അവർ അഡ്രസ്സ് ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഹോൾ അടഞ്ഞു പോയി. പിന്നീട് ഞാൻ വീണ്ടും അത് ഹോൾ ഇട്ട് കൊടുത്താണ് കേട്ടോ വിട്ടത്. കാരണം ജസ്റ്റ് എയർ സർക്കുലേഷൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോക്സ് ഞാൻ പശ വെച്ച് ഒട്ടിച്ചു. അതിന് ശേഷം സെലോ ടേപ്പ് വെച്ച് അതിൻ്റെ താഴ്ഭാഗം ടൈറ്റായിട്ട് കവർ ചെയ്തു. പിന്നെ ആ 4 വക്കും ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്തു കേട്ടോ. എന്നിട്ട് താഴ്ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് ഫുള്ളായിട്ടും കവർ ചെയ്തു, യാതൊരു കാരണവശാലും ഇത് പുറത്തു പോകാതിരിക്കാൻ. ഇതാ കണ്ടോ, ഈ ബോക്സിൻ്റെ ഉൾഭാഗമാണ് ഞാൻ പുറത്തേക്ക് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് എഴുതാലോ എന്ന് കരുതി, അഡ്രസ്സ് ഒട്ടിക്കുകയാണെന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ദാ ഈ പേപ്പർ വെച്ചിട്ട് ന്യൂസ് പേപ്പർ വെച്ചു. ഇനിയും എന്തെങ്കിലും കാരണവശാൽ വെള്ളം അതിൽ നിന്ന് പുറത്തേക്ക് പോന്നാൽ ന്യൂസ് പേപ്പർ വലിച്ചോളും. അതാണ് ഞാൻ ഈ പേപ്പർ വെച്ചതിൻ്റെ ഉദ്ദേശം. അപ്പോൾ കൊറിയർ സ്ഥിരമായിട്ട് പാക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം. ഞാനിത് ആദ്യമേ തന്നെ പറഞ്ഞു, എൻ്റെ ഒരു ആദ്യത്തെ ശ്രമമാണ്. അതുകൊണ്ട് പരിഹാസങ്ങളൊന്നും എന്നെ സംബന്ധിച്ചൊന്നുമല്ല. കാരണം അറിവില്ലായ്മയിൽ നിന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് സക്സസ് ആയതുകൊണ്ട് എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ദാ വീണ്ടും അതിൻ്റെ മുകൾ ഭാഗം കൂടി ഞാൻ ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ച് ടൈറ്റ് ചെയ്തു. ഏത് ഭാഗത്തു നിന്ന്
വെള്ളം ലീക്കായാലും അത് ന്യൂസ് പേപ്പർ വലിച്ചെടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കുറച്ച് കമൻറ്റുകളൊക്കെ, എനിക്ക് ചെടികളെക്കുറിച്ച് അത്ര അറിവില്ല എന്ന് പറഞ്ഞതിന് കുറച്ച് കമൻറ്റുകളൊക്കെ കേട്ടപ്പോൾ ചെറിയ വിഷമമൊക്കെ തോന്നി. എന്നാലും ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എൻ്റെ അറിവില്ലായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ആ വീഡിയോ കേൾക്കാതെ ആയിരിക്കും അങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ അതിൻ്റെ പാക്കിങ് ഫുള്ളാക്കിയിട്ടുണ്ട്, കണ്ടോ. ആ ഹോളുമുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ അഡ്രസ്സ് എഴുതി അയക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ കൊറിയർ ഓഫീസിൽ ചെന്നത്. അവരിതാ ഇതുപോലെ, ഇത് ഒരു സ്കൂളിലേക്കാണ്, വയനാട്ടിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഞാൻ അയച്ചത്. ഇതുപോലെ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ ഈ കൊറിയർ അയച്ചു. അപ്പോൾ ഇത് ആ ചെടികൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഫോട്ടോ എനിക്ക് ഷിൻഡ അയച്ചു തന്നതാണ്. അപ്പോൾ താങ്ക്സ് ഷിൻഡ, ഈ വീഡിയോയും ഫോട്ടോയൊക്കെ അയച്ചു തന്നതിന് താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസൊക്കെ കിട്ടൂട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.